മലയാളി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സേമിയ പായസമാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ഈ സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്. ഇത് ചെറിയ പീസസ്സായിട്ടൊന്ന് മുറിച്ചിടാം. സേമിയ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്, അതായത് 250 ml കപ്പിൽ ഒരു കപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. 250 ml ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഇത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. പാല് ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സേമിയ പായസം തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കാഷ്യൂ നട്ട്സും റൈസിൻസും വറുത്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 10 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കോരി മാറ്റിയ ശേഷം ഇതിലേക്ക് ഇനി ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടൈപ്പിലുള്ള ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഈ സെയിം നെയ്യിൽ തന്നെയാണ് സേമിയ വറുത്തെടുക്കുന്നത്. അപ്പോൾ നെയ്യൊന്നും കരിയാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമും ലോ ഫ്ലെയിമും അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇത്ര മതിയാവും. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഇത് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വെക്കാൻ. ഇതിൽ പാട കെട്ടാതിരിക്കാനായിട്ട് 2-3 മിനിറ്റ് ആകുമ്പോഴേ തന്നെ തുറന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കും നമുക്ക് പാൽ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യം വരില്ല. തുറന്ന് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും പാൽ കുറച്ചൊക്കെ ഒന്ന് വറ്റിപ്പോവും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വീണ്ടും പാല് ചേർക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പാലിൽ കിടന്ന് തന്നെ സേമിയ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി സേമിയ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. സേമിയ ഇതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. എന്നിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയെല്ലാം നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഈ ടൈമിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പോൾ ഈ ഒരു കണക്കിന് എടുത്താൽ മതിയാവും. ഇതിൽ കൂടുതൽ വറ്റിക്കേണ്ട ആവശ്യമില്ല. തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പ് ചേർക്കാം. ഇനി ലാസ്റ്റായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസിൻസും ആഡ് ചെയ്യാണ്. ഇനി 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സേമിയ പായസമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. Thank you for watching.